ോം ലെഹർഗോ നോയോ ദോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായി നാം പഠിച്ച ആദ്യത്തെ പത്ത് അക്ഷരങ്ങൾ അഞ്ച് സ്വരങ്ങൾ മൂന്ന് മുഖ്യ ഉച്ചാരണ നിയമങ്ങൾ രണ്ട് ചെറിയ ഉച്ചാരണ നിയമങ്ങൾ വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങൾ യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങൾ ഒന്നിച്ച് നമുക്ക് കാണാം പഠിപ്പിച്ചിടത്തോളം കാര്യങ്ങൾ അവസാനം നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം നാം ആദ്യം പഠിച്ചത് അക്ഷരമാലയിലെ ആദ്യത്തെ നാല് അക്ഷരങ്ങളാണ് ഓലാഫ് ബേത്ത് ഗോമാൽ ഡോലാത്ത് എഴുതുന്ന രീതിയും ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നീട് ആദ്യത്തെ മൂന്ന് സ്വരങ്ങൾ ആ ആ ഓ ഓ എ എ പിന്നീട് മൂന്ന് അക്ഷരങ്ങൾ ഹേ വാവ് സൈൻ രണ്ട് സ്വരങ്ങൾ ഉ ഊ എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും അക്ഷരങ്ങൾ ഹേത് തേത് യൂത് ഈ പത്ത് അക്ഷരങ്ങളിൽ അഞ്ച് അക്ഷരങ്ങൾ വലതുവശത്തെ അക്ഷരവുമായി മാത്രം ബന്ധിപ്പിച്ച് എഴുതുന്നവയാണ് അവ ഓലാഫ് ദോലാദ് ഹേ വാവ് സൈൻ സ്വരം ചേർത്ത് ഇവയെ വേണമെങ്കിൽ ഒറ്റ പദമായിട്ട് പറയാവുന്നതാണ് ഓലാഫ് ഹേ വാവ് സൈൻ ബാക്കി അഞ്ച് അക്ഷരങ്ങൾ ഇരുവശത്തെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നതാണ് അവ ഈ അഞ്ച് അക്ഷരങ്ങളും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേത്ത് ഗോമാൽ അടുപ്പിച്ചുള്ള രണ്ടക്ഷരം പിന്നീട് ഹേത്ത് തേത്ത് യൂത് അടുപ്പിച്ചുള്ള മൂന്ന് അക്ഷരങ്ങൾ ഇവിടെ കാണുന്നത് ഓലാഫ് എന്ന അക്ഷരത്ത് അക്ഷരം തനിച്ച് നിൽക്കുന്ന രൂപവും മറ്റ് അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന രൂപവുമാണ് തനിച്ച് നിൽക്കുമ്പോൾ അത് വളഞ്ഞാണ് മറ്റക്ഷരവുമായി ബന്ധിക്കുമ്പോൾ അത് നേരെ ആകുന്നു ഇത് ദോലാദ് എന്ന അക്ഷരം തനിച്ച് നിൽക്കുമ്പോഴുള്ള രൂപവും പ്രീവിയസ് ലെറ്ററുമായി തൊട്ടു തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോഴുള്ള രൂപവും തേത് എന്ന അക്ഷരം തനിച്ചു നിൽക്കുന്ന രൂപവും മറ്റ് അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന രൂപവും അപ്പോൾ മൂന്ന് അക്ഷരങ്ങളാണ് ഓലാസ് ധോലാദ് ഈ മൂന്ന് അക്ഷരങ്ങളാണ് രൂപം മാറുന്ന അക്ഷരങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ച പത്ത് അക്ഷരങ്ങളിൽ ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഹ്രസ്വമായും ഉച്ചരിക്കുന്നു ആ ബോ ഹോ യോ ആ ബോ ഹോ യോ if two or more letters of a word have continuous vowels all vowels are pronounced long except the last a bo ho yo രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ അക്ഷരത്തിന് അക്ഷരത്തിൻ്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു ബുഗാവ് ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിലെ തൊട്ട് മുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു ബുഗാവ് ഇഫ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് എ വേഡ് ഡസ് നോട്ട് ഹാവ് എനി വവ്വൽ ദൻ ദ വവൽ ഓഫ് ഇറ്റ്സ് പ്രീവിയസ് ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് ലോങ് ബുഗാവ് ിയും മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിൽ സ്വരമില്ലാത്ത അക്ഷരം വന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ദഹ് ബോ ഇഫ് ഈസ് എ ലെറ്റർ വിത്തൗട്ട് വവ്വൽ ഇൻ ദ മിഡിൽ ഓഫ് എ വേർഡ് then the ദൻ ദ വവൽ ഓഫ് ദിസ് വവല്ലെസ് ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് ഷോർട്ട് ദഹ്ബോ ഇനിയും ചെറിയ ഉച്ചാരണ നിയമങ്ങൾ രണ്ടെണ്ണം പഠിച്ചു അത് നോക്കാം ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം ഓലാഫിൽ അവസാനിക്കുന്ന പദത്തിൻ്റെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിൻ്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായി ഉച്ചരിക്കുന്നു

ഒന്നാമത്തെയും രണ്ടാമത്തെയും മുഖ്യ ഉച്ചാരണ നിയമം ബാധകമായി വന്നാൽ രണ്ടാമത്തെ നിയമം അനുസരിച്ചാണ് വായിക്കുന്നത് ഏ ബാദ് ഈഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മേജർ റൂൾസ് ആർ ആപ്ലിക്കബിൾ ടു എ വവൽ അറ്റ് ദ സെയിം ടൈം ദെൻ ദ സെക്കൻഡ് റൂൾ പ്രിവെയിൽസ് എ ബാദ് ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങളിലെ ആദ്യത്തെ ഉച്ചാരണ നിയമം ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല ഗൂബോ ദ ലെറ്റർ വാവ് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ഊ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ഉദാഹരണം ഓ ലെറ്റർ വാവ് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ഓ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഉച്ചാരണ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് എന്ന അക്ഷരം ഔ എന്ന് ഉച്ചരിക്കുന്നു ഉദാഹരണം ഗൗസോ ലെറ്റർ വാവ് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ആ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഔ ഗൗസോ വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം വാവ് വരികയും ആ വാവിനും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ വാവ് ഉച്ചരിക്കുന്നില്ല

അതിലെ ആദ്യത്തെ നിയമം ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ഈദോ ദ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവ്വൽ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഈദോ യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം എ എന്ന സ്വരത്തിനു ശേഷം വരുന്ന യൂത് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ദേ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ എ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് ദേ യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഉച്ചാരണ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് എന്ന അക്ഷരം ഐ എന്ന് ഉച്ചരിക്കുന്നു ഐദോ ദ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ആ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഐ യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം ഓ എന്ന സ്വരത്തിന് ശേഷം യൂദ് എന്ന അക്ഷരം വന്നാൽ ഒയ് എന്ന് ഉച്ചരിക്കുന്നു ഹൊയ് ലെറ്റർ യൂദ് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ഓ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഒയ് യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം യൂത് വരികയും ആ യൂതിനും അതിനു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ യൂത് ഉച്ചരിക്കുന്നില്ല

ഈ പഠിച്ച പാഠങ്ങൾക്ക് ഒരു പരീക്ഷ രണ്ട് പരീക്ഷയാണ് ഉള്ളത് ഒന്നാമത്തെ പരീക്ഷ അക്ഷരമാലയും സ്വരങ്ങളും ചോദ്യ കടലാസ് പരിശോധിക്കാം ഒന്നാമത്തെ പരീക്ഷ അക്ഷരമാല സ്വരങ്ങൾ ഒന്നാമത്തെ ചോദ്യം അക്ഷരമാലയിലെ ആദ്യത്തെ പത്ത് അക്ഷരങ്ങൾ രണ്ടാമത്തെ ചോദ്യം വലതുവശത്തെ അക്ഷരവുമായി മാത്രം ബന്ധിപ്പിച്ചെഴുതുന്ന അഞ്ച് അക്ഷരങ്ങൾ മൂന്നാമത്തെ ചോദ്യം ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചെഴുതുന്ന അഞ്ച് അക്ഷരങ്ങൾ നാലാമത്തെ ചോദ്യം ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ രൂപം മാറുന്ന മൂന്ന് അക്ഷരങ്ങൾ അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം അഞ്ച് സ്വരങ്ങൾ ഫസ്റ്റ് എക്സാമിനേഷൻ ആൽഫബറ്റ്സ് ആൻഡ് വവൽസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ടെൻ ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് Second question: five letters that connect only to the right side. Third question: five letters that connect to both sides. Fourth question, three letters that change their shape while connecting to, connecting to other letters. Final and fifth question, five bubbles. ഇനി നമുക്ക് ഉച്ചാരണ നിയമത്തിൻ്റെ പരീക്ഷ രണ്ടാമത്തെ പരീക്ഷ ആദ്യത്തെ ചോദ്യം മൂന്ന് മുഖ്യ ഉച്ചാരണ നിയമങ്ങൾ രണ്ടാമത്തെ ചോദ്യം രണ്ട് ചെറിയ ഉച്ചാരണ നിയമങ്ങൾ മൂന്നാമത്തെ ചോദ്യം ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങൾ നാലാമത്തെ ചോദ്യം യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ മേജർ റോൾസ് ഓഫ് പ്രനൗൺസിയേഷൻ സെക്കൻഡ് ടു മൈനർ റോൾസ് ഓഫ്

മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സുന്ദരമായിട്ട് പ്രവേശിക്കാം ഇല്ലെങ്കിൽ വീണ്ടും പഴയ ക്ലാസുകൾ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുക ഇതെല്ലാം അടിസ്ഥാനമാണ് അടിസ്ഥാനം ഉറച്ചില്ലെങ്കിൽ അതിന് മുകളിൽ പണിയാനായിട്ട് സാധിക്കുകയില്ല തകർന്നു വീഴും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായും